ോളം ഒരു കാര്യം ഹദീത്തിൽ വന്നാൽ ഹദീത്തിൽ വന്നത് സ്വീകരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചത്, മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ആ മുസ്ലിയാര് ആരോപണം ഉന്നയിച്ചിട്ട് പറയുന്നത് കോഴിയെ കുഴിച്ചിടുന്നത് പോലെ, കോഴിയെ കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിട്ടു. കാരണം എന്താ, മുസ്ലിയാരെ നോക്കിയില്ലാന്നാ പറയുന്ന അർത്ഥം, മുസ്ലിയാരെ നോക്കിയില്ല. കാരണം മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിയാക്കുമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുറെ കാലം ആ വകുപ്പിൽ ഉണ്ടായിരുന്നോണ്ട് ഞങ്ങൾക്ക് നന്നായി അറിയാം. ആരെന്താ രാവിലെ പത്രത്തി സിറാജത്തി അല്ലെങ്കിൽ ചന്ദ്രയെത്തിയാല് ഫസ്റ്റ് നോക്കുന്ന ചരമക്കോളം. എന്തിനാ എന്തിനാ ചരമക്കോളം? നമ്മക്ക് ഇപ്പൊ അസ്രായേൽ എവിടെ ഉള്ളതെന്ന് അറിയണ്ടേ? അസ്രായേൽ എവിടെ? കായംകുളത്ത് അബൂബക്കർ മരിച്ചു, അതുപോലെ തന്നെ കുന്നംപുറത്ത് സൈനബ മരിച്ച്, തിരുവനന്തപുരത്ത് മറ്റയാൾ മരിച്ച്, ജോസഫ് മരിച്ച്. നമ്മുടെ നാട്ടിൽ മാത്രം അസ്രായേൽ എന്താ വരാത്തെന്ന് അവൻ ചിന്തിക്കണത്. പത്രം എടുത്താൽ അസ്രായേൽ എവിടെയെന്ന് അറിയാനുള്ള തിരക്കിലാണ്. പ്രായം ചെന്ന, മുടി നിറച്ച പ്രായം ചെന്ന ആൾക്കാർ പള്ളിയിൽ വരുമ്പോഴായിരിക്കും വീട്ടിൽ, പണ്ട് തെറസിൽ പഠിക്കുമ്പോ കയ്യിൽ പൈസ ഉണ്ടാവൂല, അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും തലയിൽ കൈവച്ച് പ്രാകാരം. കുറെ കാലമായി മനുഷ്യനെ കുതിപ്പിച്ചടക്കുകയാണ്. ഇന്നാകും നാളെയാകും, എവിടുന്ന് എവിടുന്നാകാൻ, അതാകുന്നില്ല. കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ഒരാൾ മരിച്ചു പറഞ്ഞാൽ ഇന്നോലില്ലാഹി വന്നോ ഇലൈഹി റാജിഊൻ, ഓടിപ്പോയി പോടുക. എന്തിനാ? ആ മുതലായി കാര്യം പെൻഷനായി. ഇനി 3, 7, 40 ആണ്ടോടാണ്ട് പെൻഷൻ കിട്ടുന്നത് പോലെ ആ ചിന്ത ഒരിക്കലും ഒരു മുജാഹിദ് പണ്ഡിതന് ഉണ്ടാവൂല. കാരണം വെച്ചാൽ ശവപ്പെട്ടി കച്ചവടക്കാരല്ലേ ഞങ്ങള്. ഒരു ശവപ്പെട്ടി ഉണ്ടാക്കി ഒരാള് കച്ചവടം ചെയ്യാൻ വേണ്ടി ശവപ്പെട്ടി ഉണ്ടാക്കി, പിന്നെ അയാളെ തീയത്തെന്താ അടച്ചോലെ, ഇതെപ്പോഴാ വെക്കല്, ഇതെപ്പോഴാ കൊടുക്കല്. ഒരു ശവപ്പെട്ടി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അയാൾ എന്താ ദുആ ചെയ്യും? അടച്ചോലെ എന്റെ മക്കൾക്ക് കഞ്ഞി വേണം, വേണ്ടേ? വേണം. അതിന് ശവപ്പെട്ടി ചിലവാകണം, ശവപ്പെട്ടി ചിലവാകണം, ആളുകൾ ചാകണം, വേണ്ടേ? അപ്പോ ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനസ്സിൽ ഒരു മുജാഹിദ് പണ്ഡിതനില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്കെതിരെയും മുജാഹിദ് പണ്ഡിതന്മാർ ദുആ ചെയ്യൂല. ഒരാൾ ചാകാൻ മുജാഹിദ് പണ്ഡിതന്മാർ ദുആ ചെയ്യൂല. തല നിറച്ച പ്രായം ചെന്ന ആളുകളുടെ തല മുഖത്ത് നോക്കിയിട്ട് ഒരിക്കലും ശപിക്കൂല. മനസ്സുകൊണ്ടവർക്കെതിരെ ദുആ ചെയ്യൂല. മുസ്ലിയാക്കന്മാർ എന്നിട്ട് വലിയ നീട്ടി പോകണം, ഞങ്ങൾ ദുആ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി. പിന്നെ ദുആ ചെയ്യ് ഞങ്ങൾക്കറിയാ, പാഞ്ഞു വരും എന്നറിയാ, പാഞ്ഞു വരും. പണ്ട് പള്ളി തറസിൽ വാതിക്കലല്ലേ നിൽക്കുന്നത്, കാത്തു പറയും ഫസ്റ്റ് കോൾ നമുക്ക് കിട്ടണം, ഫസ്റ്റ് കോൾ നമുക്ക്. ആളുകളുടെ അടിസ്ഥാനത്തിൽ ഹത്ത് ഓതാൻ ഏൽപ്പിച്ചാൽ അങ്ങനെ തന്നെ. ഏയ് പാവപ്പെട്ടവനൊക്കെ ആണെങ്കിൽ തൽക്കാലം 3 കുൽഫുകളാണ് മതി. കാരണം എന്താ, ഖുർആൻ സൂറത്ത് ഇഖ്ലാസ് ഖുർആന്റെ 3-ൽ 1 പറഞ്ഞിട്ടുണ്ട്. ആ അവൻ 3 തൊട്ട് ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതി ഹൂലിയായില്ലേ? അതുകൊണ്ട് 150 അത് മതി. ആ കാര്യപ്പെട്ട ആളാണെങ്കിൽ വീട്ടിൽ പോയി ഓതി കൊടുക്കാം, പക്ഷെ 500 വേണം. ഇങ്ങനെ കണക്ക് പറഞ്ഞ്, കണക്കിന്റെ അടിസ്ഥാനത്തിൽ ആർക്കറിയാത്ത, ഏത് മുസ്ലിംകാർക്ക് ഇതറിയാത്ത, എനിക്കറിയാം നാട്ടിൽ സാധാരണക്കാർക്ക് എന്റെ വർത്തമാനം മനസ്സിലാവുന്നില്ലെങ്കിലും ഈ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർക്ക് എന്റെ വർത്തമാനം മനസ്സിലാവും. അവർക്കറിയാം അവരുടെ മനസ്സിലുള്ള കാര്യം പറയുന്നത്, അവരനുഭവിക്കുന്ന അവർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യം പറയുന്നത്. ഈ രൂപത്തില് ഈ സമൂഹത്തിനെതിരെ ദുആ ചെയ്ത് നടക്കുന്ന ആൾക്കാര് മുജാഹിദ് പ്രസ്ഥാനം ദുആ ചെയ്യുന്നില്ല പോലും. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പോരുന്നില്ല എന്ന് തൽക്കീൻ ഓതി പിന്നെ അവിടെ നിൽക്കുകയാണ്. ഓ തൽക്കീനൊക്കെ ഓതി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് സലാം ഇസ്ലാം അലൈക്കും അലി ഇസ്ലാം നിങ്ങൾ പോകുന്ന നോക്കി അണ്ണാചിലോറിയുടെ പുറകെ കുടുങ്ങിയ പാട്ടെ പോലെ മുസ്ലിം ഇല്ലേ? ഇങ്ങനെ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞു നോക്ക്, അങ്ങനെ വെറുതെ ഒന്നും പോകൂല. ആ കാര്യണ്ട്, ആ വേണം, ബെനിഫിറ്റ് വേണം, ബെനിഫിറ്റ്. മുസ്ലിയാരുടെ സ്ഥിര ഒരു വർത്തനം ഇങ്ങോട്ട് വരട്ടെ, ഇൻകം ഇൻകം വേണം, ഇൻകം വേണം. നിങ്ങൾ ഇൻകമോ ഇനി അതല്ല വേറെ എന്തെങ്കിലുമോ കൊണ്ടുപോക്കോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ സമുദായത്തെ വഴിപിടിപ്പിക്കരുത്, സമുദായത്തിന്റെ മേൽ ദുരാചാരം പറയരുത്, സമുദായത്തെ വഴികേടിലാക്കരുത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവര് മയ്യത്ത് കൊണ്ടുപോകുന്നത് പോലും കാട്ടിന് തടി കട്ടുകൊണ്ട് പോകണ പോലെ ഫോറസ്റ്റുകാരെയൊക്കെ മിണ്ടാതെ പോകുന്ന, മിണ്ടാതെ പോകും. കാരണം നമ്മള് ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടല്ലോ നിലമ്പൂരിന്റെ ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞിട്ടില്ലേ, ആ ഫോറസ്റ്റ് ഗാർഡ് അവിടുന്ന് തടി വെട്ടിക്കൊണ്ടുപോയ ശീലല്ല മുസ്ലിംകാർക്ക്, നന്നായി അറിയാം. മിണ്ടാതെ പോകുക എന്നാ, ഇടക്ക് പത്രത്തിൽ കണ്ടിരുന്ന് പുലിത്തോല് കള്ളന്മാരെ പിടിച്ച്, പുലിത്തോല് കള്ളന്മാരെ പിടിച്ച് ഗൾഫ് മാധ്യമത്തിൽ ഫോട്ടോ സഹിതം വന്ന് പുലിത്തോല് കള്ളന്മാരുടെ പേര് നീക്കുമ്പോ എന്റെ കൂട്ടത്തിൽ ഒരു സക്കാഫി ഉണ്ടായിരുന്നു. അപ്പൊ പുരുത്തോല് മാത്രല്ല, ഇപ്പൊ തേക്ക് മൂട്ടിക്കുണ്ട്. അപ്പൊ നമുക്ക് വിവരം കിട്ടിയത് അവര് കൃത്യമായിട്ട് മൂപ്പര് തന്നെ പറഞ്ഞു, നിലമ്പൂര് കാട്ടിൽ നിന്ന് തടി ഇത്ര കൃത്യമായിട്ട് മൂപ്പരെ അഭിനയിച്ചാ പോക്ക് അനങ്ങാതെ അനങ്ങാതെ തടിയും കൊണ്ട് പോണത് ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം കഴുത തടി കട്ട ശീലമല്ല. നേരെ മറിച്ച് പ്രവാചകന്റെ സഹാബത്ത്, റസൂലുള്ളയുടെ സഹാബത്ത്, ആ സഹാബത്തിന്റെ ചര്യ അതേ അൻ കൈസ് ബിനു ബാദ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. കാന അസ്ഹാബു റസൂലില്ലാഹി, റസൂലുള്ളയുടെ സഹാബത്ത്, യക്റഹൂന, അവർ വെറുത്തിരുന്നടോ,
അവര് വെറുത്തിരുന്നു. ജനാസ കൊണ്ടുപോകുമ്പോ ജനാസയുടെ സമീപത്ത് വെച്ചിട്ട് ശബ്ദമുയർത്തുന്നതിന് റസൂലുള്ളയുടെ സഹാബത്ത് വെറുത്തിരുന്നു. അതിനാ നിങ്ങള് കാട്ടിൽ നിന്ന് തടികെട്ടോണ്ട് പോയതിന് ഇവിടെ ഉപമിച്ചു കൊണ്ട് വർത്താനം പറഞ്ഞത്. ഇങ്ങനെ ഓരോ കാര്യം എടുത്തു നോക്കിയാൽ മാന്യ സഹോദരങ്ങൾ ഒരുപാട് പറയാനും വിശദീകരിക്കാനുണ്ട്. എന്താ സംഭവം എന്താണെന്നറിയോ? ഇതെന്ന് വെച്ചാൽ ഈ വർഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 19 കൊല്ലമായി സമുദായത്തിനിടയിൽ ഈ രൂപത്തിലുള്ള ചിന്തിത പ്രവർത്തനമായിട്ട് ഇറങ്ങിയതാണ്. ഇവര് പറയുമ്പോ വലിയ സിദ്ദീഖ് ഉമർ ഫാറൂഖ് ഒക്കെ പറയും, സത്യത്തിന് 50 കൊല്ലത്തെ പഴക്കമുള്ള ഇവർക്ക് ഈ സമൂഹത്തിനിടയിൽ ഈ ദുരാചാരങ്ങൾ ഇത്രയും ശക്തമായി പറഞ്ഞു വരത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഇവര് 19 കൊല്ലമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കേട്ടോളൂ, ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന 50 ചില്ലാനും വർഷം പഴക്കമുള്ള SYS, 30 ചില്ലാനും വർഷം പഴക്കമുള്ള SSF, ഇതിന്റെ ഒക്കെ ആദ്യത്തെ എസ് സുന്നി എന്ന അർത്ഥത്തിൽ ആക്കിയത്. SYS പ്രായം 50 കൊല്ലം, SSF പ്രായം 30 കൊല്ലം, വളർന്നിട്ടില്ല. SSF പ്രായം 30 കൊല്ലം, SYS പ്രായം 50 കൊല്ലം. ഈ 50 കൊല്ലായിട്ട് എന്തിനാ ഇവർ രംഗത്ത് വന്നതെന്നറിയോ? എന്തിനാ വന്നത്? ദീനിന്റെ ഓരോ കല്ലും ഇളക്കിരിക്കാൻ, ദീനിന്റെ ഓരോ കല്ലും ഇളക്കി വെക്കാൻ. ഇവിടെ അവസാനം മുസ്ലിയാർ പറഞ്ഞിട്ട് ദുആ ചെയ്യണില്ലോ, മുജാഹിദീങ്ങൾ ദുആ ചെയ്യുന്നില്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മുജാഹിദീങ്ങൾ ദുആ ചെയ്യുന്നില്ല എന്ന ആരോപണം ആരും അംഗീകരിക്കൂല. കാരണം ഈ സമൂഹത്തോട് കൃത്യമായി പ്രാർത്ഥന എന്ത് എന്ന് പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത പഠിപ്പിച്ചു കൊടുക്കുകയും ആരോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മെമ്പറുകളിൽ നിന്ന് കൃത്യമായി ഓരോ സമയത്തും പ്രാർത്ഥിക്കേണ്ട പ്രവാചക വചനങ്ങളിലുള്ള പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ മുജാഹിദ് പ്രസ്ഥാനത്തെ മനസ്സിലാക്കി ഒരാളും അത് പറയൂല. എന്നാൽ മുസ്ലിയാർ പറയാ പ്രാർത്ഥിക്കൂല. കാരണം എന്താ? നമുക്കങ്ങനെ നാട്ടില്ല, ലേലം വിളിയില്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ലേലം വിളിയില്ല. എന്നാ മുസ്ലിയാക്കന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്താ കഷ്ടപ്പാട്? ആർക്കാ മുസ്ലിയാർ പ്രാർത്ഥിക്കല്? മുസ്ലിയാക്കന്മാർ എങ്ങനെയാ പ്രാർത്ഥിക്കല്? അത് വത്തപ്പുരം പറയുന്നത് മുസ്ലിയാരാണ്. ഞങ്ങള് ഇന്നുവരെ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എന്നാ. എന്നാല് പരസ്യമായി ഒരു മുസ്ലിയാർ തന്നെ പറയും, നിങ്ങൾ കേട്ടോളൂ. എന്നാലും ഒരു മൂമിനായൊരു മനുഷ്യനായി, ഹൃദയത്തിൽ നിറഞ്ഞ ഈമാനുള്ള ഒരു മനുഷ്യനായി, തെക്കുള്ള ഒരു മനുഷ്യനായി, ഒരു സ്വാലിഹായ മനുഷ്യനായി ഇവിടുന്ന് മരിച്ചു കിട്ടണ്ടേ? വേണല്ലോ സഹോദരന്മാരെ. അതുകൊണ്ട് ശൈഖുന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ, ആ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ മഹത്തായ സദസ്സിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കിബറില്ലാത്ത, ഹസദില്ലാത്ത, റിയാദില്ലാത്ത, വലബില്ലാത്ത, ഉജുബില്ലാത്ത, ഹിക്കതില്ലാത്ത, ഒരു ദുർഗുണവുമില്ലാതെ ജീവിച്ച് ഈ ലോകത്തോട് വിടെ അറിയാൻ തോഫിയെ കിട്ടിയ മഹാനായ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഇതുപോലത്തെ ഒരു കൽബ് എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സയ്യിദന്മാർ, ഈ ഉഖ്രവിയായ ആലിമീങ്ങൾ, മഹാന്മാരായ സാലിഹീങ്ങളുടെ സദസ്സിലേക്ക്, ഈ മഹത്തായ പരിപാടിയിലേക്ക്, ഇവിടെ ഒരുപാട് ഖൈറായ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കിയത്. ഇവിടെ നിവാരിപ്പിക്കാൻ, അങ്ങനത്തെ ഒരു കൽബിൻ്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു 5000 പറയാൻ പറ്റിയവരുടെ പറഞ്ഞോളി, നമുക്ക് ദ്വാരം നോക്കാലോ. 4000 ഉണ്ടെങ്കിൽ പറ്റൂല, 4000 ഉണ്ടെങ്കിൽ പറ്റൂല, 5000 ഉണ്ടെങ്കിൽ കൊടുത്ത് നമ്മൾ ദ്വാരത്തിൽ കൊടുക്കുന്ന പറഞ്ഞു. ഓ, എത്ര ലാഘവത്തോടെ നമ്മളൊന്നും ചോദിക്കണില്ലേ? ഏയ്, ഒരു 5000 ഉണ്ടെങ്കിൽ കൊടുത്തോളി, എത്ര ലാഘവത്തോടെ 5000 ഉണ്ടെങ്കിൽ കൊടുത്തോളി, അത് വലിയ പ്രശ്നമുണ്ട്. 5000 കൂടി കൊടുത്തേക്ക്, എന്തിനാ ദ്വാരം തന്നാളെ? ദ്വാരം തന്നാളെ? ദ്വാരം തരാ. സാധുക്കളായ ആൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാൾക്ക് പൈസ കൊടുക്കണേലല്ല, സദഖ ചെയ്യാം, ധർമ്മം ചെയ്യാം, ഒരാൾക്ക് കൊടുക്കാം, പഴുക്കുന്നവര് പൈസ കൊടുക്കാം, മുസ്ലിയാക്കന്മാർക്ക് പൈസ കൊടുക്കണം, ഈ സമുദായത്തിന് ദീൻ പഠിപ്പിച്ചു തരേണ്ട ആളുകളാണ്, അവർക്ക് പൈസ കൊടുക്കാം, ഹദിയ കൊടുക്കാം, അവർക്കത് സ്വീകരിക്കാം, മാന്യമായി സ്വീകരിക്കാം. പിന്നെന്തിനാ ഈ ജാതി തട്ടിപ്പും വെട്ടിപ്പൊക്കെ? ഒരാളെ കൊണ്ട് ദ്വാരപ്പിക്കാൻ 5000 രൂപ, 5000 തന്ന ദ്വാരം തരാം. സാധുക്കളായ ആളുകൾ, അവർക്ക് വലിയ ആഗ്രഹം, നമുക്ക് വേണ്ടി ഉസ്താദ് ദ്വാരം കിട്ടണം, ഒരു പൊതു വലിയ സദസ്യം ദ്വാരക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവും സാധുക്കൾക്ക്. അപ്പൊ ചില ആൾക്കാർ എന്ത് വീണുപോവും, കൊടുത്തുന്ന് 5000 കൊടുത്തുന്ന് ദ്വാരക്കാർ. അപ്പൊ മുസ്ലിയുടെ സന്തോഷം ദുആ കണ്ടോ, കൃത്യമായിട്ട് 5000 കിട്ടിയപ്പോഴുള്ള സന്തോഷം. മായനാട്ട് മേലെ ചെട്ടിയാൻ വീട്ടിൽ കുഞ്ഞാമു 5000 രൂപ സംഭാവന. അൽഹംദുലില്ലാഹ്, ഒരാളെന്നെ പറഞ്ഞിട്ടുള്ളു, ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് കുഞ്ഞാമു എന്ന മാന്യ വ്യക്തിയുടെ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ, കുഞ്ഞാമുവിന്റെ ഹൃദയം ഈ പറഞ്ഞ മഹത്വമുള്ള ഹൃദയമാക്കണേ അല്ലാ, പ്രകാശിക്കുന്ന ഈമാനും തഖ്വയും ആ മാന്യ വ്യക്തിക്ക് നൽകണേ അല്ലാ. മരണസമയം വരെ ശൈഖുനാന്റെ തർബിയത്തും തർദിയത്തും ആ മാന്യ വ്യക്തിക്ക് നൽകണേ അല്ലാ. അവർക്കുള്ള സമ്പത്തിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ.
അവരുടെ ഭാര്യ സന്താനങ്ങളെ വിജയികളാക്കണേ അല്ലാ, മരിച്ചവർക്ക് പൊറുക്കണേ അല്ലാ, അവർക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ് നൽകണേ അല്ലാ. ബിറഹ്മത്തിക യാ റഹമർ റഹീം. അപ്പൊ ഒരാളെ ഉള്ളത് അയ്യായിരം, ഒരാളെ ഉള്ള എനിക്ക് പുറത്ത് കൊടുക്കണേയല്ല. അപ്പൊ അയ്യായിരം ഇല്ലാത്തവരോ ഓ സാധു ആമീൻ ആമീൻ. അവൻ്റെ അഞ്ഞൂറും ഇല്ല, അമ്പത് രൂപ കഞ്ഞുപിടിക്കാൻ വകയില്ല, ഓനിങ്ങനെ വായും പൊളിച്ചിരിക്കുക. അയ്യായിരം ഉള്ളതും കൊടുത്ത് ദ്വാരപ്പിക്കുക. ഈ തട്ടിപ്പ് ഇതിനല്ലേ, ഇത് ചെയ്യാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ നിങ്ങൾ എതിർക്കുന്നത്, ഇതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കുന്നത് കൊണ്ടല്ലേ ഞങ്ങൾക്കെതിരെ നിങ്ങൾ വാദം നടത്തുന്നത്, അതിനുവേണ്ടിയല്ലേ ഈ സാധുക്കളുടെ മുന്നിൽ നിങ്ങൾ കരയുന്നത്. ഞങ്ങൾ പറയുന്നു മാന്യമായി അധ്വാനിച്ചാൽ, പ്രത്യേകിച്ച് ഈ റഷീദ് അബ്ദുൾ റഷീദ് സക്കാബിയൊക്കെ വളരെ മാന്യമായി ജോലി എടുക്കാൻ അറിയുന്ന ആളാണ്, തബരിയത്തൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ആളാണ്. മൂപ്പർക്ക് അത് പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ ആ നിലക്ക് മൂപ്പര് കച്ചവടമൊക്കെ ചെയ്യുന്ന നല്ല ശീലമുള്ള വണ്ടി കച്ചവടമൊക്കെ അറിയുന്ന ആളാണ്. അപ്പൊ ആ നിലക്ക് ആർക്കും ജീവിക്കാം, മാന്യമായി ജീവിക്കാം, അന്തസ്സായി ജീവിക്കാം, ഹദിയകൾ സ്വീകരിക്കാം. പക്ഷെ ഈ രൂപത്തിലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും ചൂഷണങ്ങളും നടക്കുമ്പോൾ, മതത്തിന്റെ ഓരോ ഇഷ്ടികകളും ഇളക്കി വെക്കുമ്പോ അരുത് എന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം മുജാഹിദ്.